ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഉത്തരേന്ത്യയിലെ ജനപ്രിയ വിഭവമായ പനീർ ബട്ടർ മസാല വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് രുചികരമായി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകും ഈ റെസിപ്പി. ഇത് നമുക്ക് അപ്പം, ചപ്പാത്തി, റൊട്ടി തുടങ്ങിയ ഏതിനൊപ്പവും വിളമ്പാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണേ. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഇതേ ഞാനിവിടെ 250 ഗ്രാം പനീറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 മീഡിയം സൈസ് സവാള ചെറുതായി ക്രഷ് ചെയ്തത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 മീഡിയം സൈസ് തക്കാളി ചെറുതായി കട്ട് ചെയ്തത്, കുറച്ച് കാഷ്യൂനട്ട് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്, 3 ഗ്രാമ്പു, 3 ഏലയ്ക്ക, 1 ചെറിയ കഷ്ണം കറുവപ്പട്ട, കസ്തൂരിമേത്തി, മല്ലിയില, 2 പച്ചമുളക് കട്ട് ചെയ്തത്, ബട്ടർ, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളകുപൊടി എന്നീ ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഈ പനീർ ഒന്ന് ബട്ടറിൽ ചെറുതായി ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു കടായി അടുപ്പത്ത് വെക്കാം. കടായി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അൺസോൾട്ടഡ് ബട്ടർ ആണ് ചേർത്തേക്കുന്നത്. ഇതേ ഇപ്പോൾ ബട്ടറൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് പനീർ അതിലേക്ക് ആഡ് ചെയ്ത് ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ പനീർ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ കോരി മാറ്റുവാണ്. ഇനി നമുക്ക് ഈ കടായിലേക്ക് തന്നെ 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും 2 ടീസ്പൂൺ ബട്ടറും ചേർത്ത് കൊടുത്ത് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഗ്രാമ്പൂവും ഏലയ്ക്കായും കറുവപ്പട്ടയും ആഡ് ചെയ്യാം. സ്പൈസസും ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവോളയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ വഴറ്റിയെടുക്കണം. അപ്പോൾ ദേ സവോളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളക് ആഡ് ചെയ്ത് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഇപ്പോൾ സവോളയും പച്ചമുളകും ഒക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി നന്നായിട്ട് വഴറ്റിയെടുക്കണം. എല്ലാം ഒന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ മിക്സ് ചെയ്യാം. ഇപ്പോൾ പൊടിയുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. ഇനി ചൂടാറിയ ശേഷം ഈ മിശ്രിതം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വീണ്ടും കടായിലേക്ക് ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്നുകൂടി കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കാഷ്യൂനട്ട് അരച്ചത് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ദേ ഗ്രേവിയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കസ്തൂരി മേത്തിയും പനീറും മല്ലിയിലയും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒന്ന് മൂടി വെച്ച് 3 മിനിറ്റും കൂടെ കുക്ക് ചെയ്തെടുക്കാം. ഇതേ ഇപ്പോൾ 3 മിനിറ്റ് ആയിട്ടുണ്ട്. വളരെ രുചികരമായ പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വീട്ടിലുണ്ടാക്കാൻ പാടായിരിക്കുമെന്ന് കരുതി പലരും ഇത് ട്രൈ ചെയ്ത് നോക്കാറില്ല. പക്ഷെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് പനീർ ബട്ടർ മസാല. നമുക്കിത് പൂരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും പറ്റിയ ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. നിങ്ങൾ എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായും ഇഷ്ടമാകും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ.